ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അബ്ദുർ റഹീം. നിങ്ങളിപ്പോൾ ജേണി ബിക്കംസ് പാഷൻ എന്ന വ്ളോഗിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ യാംബു എന്ന പ്രദേശത്തെ അതിമനോഹരമായ ഒരു മൗണ്ടൈനാണ്. ഈ മൗണ്ടൈൻ അറിയപ്പെടുന്നത് ജബൽ തലാത് നസ്സ എന്നാണ്. തീർച്ചയായിട്ടും അതിമനോഹരമായ ഒരു പർവ്വതനിരയാണ് ഇത്. പ്രത്യേകിച്ചും വിൻ്റർ സീസണിൽ അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഈ സീസണിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ സ്ഥിരം സന്ദർശകരാണിവിടെ. നിങ്ങൾ യാംബുവിൽ നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം 60 കിലോമീറ്റർ, ഏതാണ്ട് 1 മണിക്കൂർ യാത്രയാണ് ഈ പർവ്വതമുകളിലേക്കുള്ളത്. യാത്രയിൽ ഇരുവശത്തിലും മലനിരകൾ കാണാൻ കഴിയും. വളരെ രസകരമായ കാഴ്ചകളാണ് ഇരുവശത്തിലും കാണപ്പെടുന്നത്. വിൻ്റർ സീസണിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന പച്ചപ്പ് വളരെ സുന്ദരമായ ഒരു അനുഭവം തന്നെ. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒട്ടകത്തെയും ആട്ടിൻകൂട്ടത്തെയും കാണാൻ കഴിയും. ഇടയ്ക്കിടെ തളിർത്ത് നിൽക്കുന്ന മരങ്ങളും തുടർച്ചയായി എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും വളരെ രസകരമായ ഒരു കാഴ്ച തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഒരു അവിസ്മരണീയ കാഴ്ച തന്നെയാണ് ഈ യാത്ര സമ്മാനിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് യാത്ര ഉചിതം മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ആണ് നല്ലത്. സാധിക്കുന്നവർ ഈ സ്ഥലം സന്ദർശിക്കുക. എല്ലാത്തവർക്ക് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് യാംബുവിലെ ഒരു മൗണ്ടൈൻ മുകളിലാണ്. ഇവിടെ എത്തപ്പെട്ട വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിമനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. വൈ വി വാണ്ട് ട്രാവൽ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവലിംഗ്? പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ യാത്ര തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തേത്, യാത്ര ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ വ്യത്യസ്തമായ ആളുകളെ കാണാനും സംസ്കാരങ്ങൾ അറിയാനും സാധിക്കുന്നു. ഇത്തരം ആളുകളുമായി ഇടപെടാനും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനും സാധ്യമാകും. രണ്ടാമത്തേതായി, പുതിയ സുഹൃത്തുക്കളെ സമ്മാനിക്കുന്നു യാത്ര. തീർച്ചയായും ഒരു യാത്രയിൽ ആരെയെങ്കിലും പരിചയപ്പെടാതിരിക്കുകയില്ല. അതുമൂലം നമുക്ക് പുതിയ അറിവുകൾ ശേഖരിക്കാനും സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നു. മൂന്നാമത്തെ കാരണം, പുതിയ കണ്ടെത്തലുകൾ സാധ്യമാകുന്നു. നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിലൂടെയും നാം നേരിടുന്ന അനുഭവത്തിലൂടെയും നാം നമ്മുടെ ശക്തികളും പരിമിതികളും കണ്ടെത്തുന്നു. നാലാമത്തേതായിട്ട്, പഠനം സാധ്യമാകുന്നു. യാത്ര ഒരു പഠനമാണ്. പുതിയ കുറേ അറിവുകൾ നേടാനും അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാനും സാധ്യമാകുന്നു. അഞ്ചാമതായി, യാത്ര ഒരു രക്ഷപ്പെടലാണ്. നമ്മുടെ ദൈനംദിന തിരക്കുകളിൽ നിന്ന് ഒരു ഇടവേളയാണ് യാത്ര. ഇതിലൂടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. യാത്രയിൽ തീർച്ചയായും നമ്മുടെ മനസ്സിനും ശരീരത്തിനും സമാധാനം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യാത്ര തുടരുക. സോ കീപ് ട്രാവലിംഗ്. പ്രകൃതി അതിമനോഹരമാണ്. അത് കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനാൽ പ്രകൃതി സംരക്ഷണത്തിനായി നാം എല്ലാവരും മുൻകൈയെടുക്കേണ്ടതുണ്ട്. കൂടുതൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും നിലവിലുള്ള വൃക്ഷങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. യാത്ര ഒരു പാഷനാണ്, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും വ്യത്യസ്ത സ്ഥലങ്ങൾ സന്ദർശിക്കാനും പലയിടങ്ങളിൽ പോയി താമസിക്കാനും പല ആളുകളുമായി പരിചയപ്പെടാനും പുതിയ അറിവുകൾ നേടാനും താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും കൂടുതൽ യാത്രകൾ ചെയ്യാനും കൂടുതൽ അറിവുകൾ നേടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ.